ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു മിഠായി ഡപ്പി കൊണ്ട് നമുക്കൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഞങ്ങളിവിടെ ഒരു മിഠായി ഡപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിഠായി ഡപ്പയുടെ ടോപ്പ് സ്റ്റാൻഡായി ഉപയോഗിക്കാം. ഇനി നമുക്ക് ടാപ്പ് വെച്ചിട്ട് നന്നായി ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ടേപ്പ് നന്നായി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായി വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ കട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്ലാസ് വെള്ളവും അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോളും ചേർത്ത് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായി നമ്മൾ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വൺ ഡേ ഡ്രൈ ആക്കാൻ വെക്കണം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് കുറച്ച് വാട്ടർ, അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പിന്നെ വൈറ്റ് സിമെൻറ്റും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് കോട്ട് അടിച്ച് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വീണ്ടും സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എക്സ്റേ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നൈസ് ആക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. അടുത്തായി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോണത് സ്റ്റീൽ ബോൾ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റീൽ ബോൾ എടുക്കാം. അപ്പോൾ സ്റ്റീൽ ബോൾ കൊണ്ട് ചെറുതായി നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ ആക്രിലിക് ഗോൾഡൻ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ലേസ് എടുത്തിട്ട് ഞങ്ങൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങളിവിടെ ഗോൾഡൻ പെയിൻറ് ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി അതിലേക്ക് ഞങ്ങൾ കുറച്ച് സ്റ്റോൺസും അതുപോലെ തന്നെ മിററൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നടുഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് നാല് മിറർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മേൽഭാഗം അടിയിലത്തെ ഭാഗത്തും ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ട് മിറർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ ഷെയർ ചെയ്യാനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.